മണ്ണിര. നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ഫലഭൂയിഷ്ഠമായ മണ്ണാണ് ഓരോ ജീവജാലങ്ങളുടെയും ജീവൻ നിലനിർത്തുന്നത്. ഇതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു ജീവിയാണ് മണ്ണിര. മണ്ണിരയെക്കുറിച്ചാണ് അടുത്ത ക്ലാസ്. അതുകൊണ്ട് നാളെ വരുമ്പോൾ ഓരോരുത്തരും ഒരു ചെറിയ ബോട്ടിൽ ഓരോ മണ്ണിരയും കൊണ്ട് വരണം, കേട്ടോ? നീ മണ്ണിരയെ കണ്ടിട്ടുണ്ടാ? പിന്നെ എന്റെ വീട്ടിൽ ഇത്രക്കില്ലണ്ട്. അത്രക്കുണ്ടാവോ? അത്രക്കല്ല, ഇത്രക്ക്. അപ്പോ അത് ഈ ബോട്ടിൽ പിടിക്കോ? അത് വേമ്പ വേമ്പ, ഓട് ഓട്. എന്താ ആളുടാ? ഗിരിജ, ഇപ്രാവശ്യത്തെ കർഷക സ്ത്രീ അവാർഡ് എനിക്ക് തന്നെ കിട്ടും. കിട്ടും, നീ നോക്കിക്കോ. മമ്മി, എന്തേ വിശക്കുന്നേ? ഇപ്പൊ ചിന്നുവിന് ഡിവോഴ്സ് വേണം. നിങ്ങളുടെ ബന്ധം അത്രയ്ക്ക് വഷളായി. രാത്രി നിങ്ങൾ കിടക്കുന്നത് പോലും ഒരു മുറിയിലല്ല. ഇനി എത്രയും വേഗം ഡിവോഴ്സ് കിട്ടിയാലേ ഈ സ്വത്തുക്കൾ പൂർണ്ണമായി. അമ്മേ, നാളെ സ്കൂളിലേക്ക് മണ്ണിര ഉണ്ടാവും പറഞ്ഞു. ആര് പറഞ്ഞു? ടീച്ചർ. എന്തിനി? അറിയില്ല. അപ്പൂപ്പനോട് ഇരിക്കുന്നു. അപ്പൂപ്പനോട് പറ. ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ ഇതുവരെ പറഞ്ഞില്ല? ഉത്തരം സിമ്പിളാ. അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി. ചിന്നുവിനെ കല്യാണം കഴിക്കാൻ രാഹുൽ സമ്മതിച്ചത് അമ്മയ്ക്ക് വേണ്ടി തന്നെ ആയിരുന്നല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ പറയുന്ന എന്ത് നിറാക്കുന്നു? മണ്ണിര അടിക്കുന്നേ. അടിച്ചു പോ, പിടിക്കണ്ട. എവിടെ പോന്നേ? വേം വരണം കേട്ടോ.
അത് മണ്ടത്തരോ? അപ്പപ്പാ അഗ്രേഷ് സാറേ, ഒരു കാരണവശാലും രാഹുൽ മോൻ അങ്ങനെ പറയാൻ പാടില്ല. മണ്ണിരാണോ ഇവൾ? അതിനെ സമ്മതിച്ചാലും സാർ അതിനെ സമ്മതിക്കല്ലേ? അമ്മേ അതെ, ഹീരാമ തന്നെ. മുൻപ് നീ ഇതുപോലെ പിടിച്ചോ. നീ എടുക്ക് കേട്ടോ, ഇല്ലടാ ഇടുന്നില്ല. ഇടണ്ട ഏടില്ലടാ നടക്കണ ഇടണ്ടത്. നമുക്ക് താഴെ പോവാ നടക്ക. വേണ്ട, ഈടെയാണ് നമ്മൾ പഴയ കരക്കണ്ടായത്.
ഇവിടെ കുറേ മണ്ണിരുണ്ടായിന്. ഇവിടെ ഉണ്ടാവും, നോക്ക് നോക്കാം കേട്ടാ. നിനക്ക് നിക്ക്, ഇവിടെ നോക്ക, ഇവിടെ നോക്കാം. ഇവിടെ കറക്കണ്ടായത് നീ ഒരു കാര്യം ചെയ്, നീ പോയിട്ട് കത്തി എടുത്തിട്ട് വാ. പോ കത്തിയാ. ഇത് എന്ത് ചെയ്തല്ലോ. അപ്പൂപ്പാ, മണ്ണിരനെ കിട്ടിയാ? Thank you.